ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അകാലനരയെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇൻറ്റേണലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കൂടുതലായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ കാണുക. അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഇൻറ്റേണലായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൈറോയിഡ് അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് മെഡിക്കേഷൻസ് എടുത്ത് അതൊക്കെ ഒന്ന് കൺട്രോൾ ആക്കി കൊണ്ടുവന്ന ശേഷമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എക്സ്റ്റേണൽ, അതായത് നമുക്ക് പുറമേ എന്തൊക്കെ കാര്യങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കൊണ്ടിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാം എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പം ഇത് ഒരുപാട് പേർക്ക് യൂസ് ചെയ്ത് നോക്കി അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള റെമഡീസ് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വലിച്ചുവാരി എല്ലാം കൂടി പറയുന്നില്ല. അതായത് റിസൾട്ട് കിട്ടിയവരുടെ ആ ഒരു പരിഹാര മാർഗ്ഗങ്ങൾ മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് തന്നെ പറയട്ടെ, ഒരു ദിവസം കൊണ്ടൊന്നും നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് പേര് തംബ്നെയിൽസിലൂടെ അല്ലെങ്കിൽ വീഡിയോസിലൂടെയൊക്കെ ചിലപ്പം പറയുന്നുണ്ടാകും ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് മാറ്റിയെടുക്കാം അങ്ങനെയൊക്കെ പറയുന്നുണ്ടാകും. പക്ഷേ ഞാൻ നിങ്ങളോട് അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ. കാരണം എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഇത് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന്. അപ്പോൾ ഇതിനൊരു ക്ഷമ വേണം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ പ്രോപ്പറായിട്ട് മാറ്റിയെടുക്കാനും കംപ്ലീറ്റ് ആയിട്ട് അതിനെ ക്യൂർ ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ആദ്യമായിട്ട് ഏതൊക്കെ ഹെയർ ഓയിൽസാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു ഓയിലുണ്ട്, പ്രബൗണ്ടരി കാതി തൈലം എന്നാണ് ആ ഒരു ഓയിലിൻ്റെ പേര്. ആ ഒരു ഓയിലിന് നല്ല റിവ്യൂസാണ് കേട്ടോ ഉള്ളത്. അതായത് അകാലനര മാറുന്നുണ്ടെന്നും അവർക്ക് പിന്നീട് ആ ഒരു നര ഉണ്ടാകുന്നില്ല എന്നും കുറച്ച് പേരുടെ ആ ഒരു നരച്ച മുടിയൊക്കെ റിവേഴ്സ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഒരു ഓയിൽ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു ഓയിലാണ് നീലയമരി ഹെയർ ഓയിൽ. നീലയമരി അടങ്ങിയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്യുന്നതിലൂടെയും ഈ ഒരു പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. നെക്സ്റ്റ് ഒരു ഓയിൽ എന്ന് പറയുന്നത് കറിവേപ്പില യൂസ് ചെയ്തിട്ടുള്ള ഓയിലാണ് കേട്ടോ. അതായത് കോക്കനട്ട് ഓയിലിലേക്ക് നമ്മൾ കറിവേപ്പിലേക്ക് ഇട്ടിട്ട് കാച്ചിയെടുക്കുന്ന ഓയിൽ, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഹെയർ ഓയിലായിട്ട്. അതും നമ്മുടെ അകാലനര, അതായത് ബി വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് നമുക്ക് ഈ ഒരു അകാലനരയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും റിവേഴ്സ്ഡ് ആക്കി എടുക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് വഴി സഹായിക്കും കേട്ടോ. അടുത്തൊരു ഓയിൽ എന്ന് പറയുന്നത് റിഡ്ജ് ഗോൾഡ് ഓയിലാണ്. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ പീച്ചിങ്ങ, അത് ചില നാടുകളിലൊക്കെ ചിലയിടത്തൊക്കെ ഉണ്ടാവും എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പീച്ചിങ്ങ വെച്ചിട്ട് നമുക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതും അതിൻ്റെയും ഓയിൽസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ആ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നത് വഴിയും നമുക്ക് നമ്മുടെ അകാലനരയൊക്കെ റിവേഴ്സ്ഡ് ആക്കി കൊണ്ടുവരാനും പിന്നീട് അത് ഉണ്ടാകാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുമെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇപ്പം എത്ര ഓയിൽസ് പറഞ്ഞു ഞാൻ, ഈ ഒരു 4 ഓയിൽസാണ് നിങ്ങളോട് ഏറ്റവും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഒരുപാട് റിവ്യൂസും റിസൾട്ടും കിട്ടിയിട്ടുള്ള ഓയിൽസാണ് ഇവയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓയിൽസൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ സ്യൂട്ടബിൾ ആവുന്നത് അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഹെയർ പാക്സാണ്. ഞാൻ ഇങ്ങനെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടിട്ടാണ് ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഹെയർ പാക്സ്, ഞാൻ കുറച്ച് ഹെയർ പാക്സൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടിരുന്നു. അതിൽ ഫസ്റ്റ് എനിക്ക് എടുത്തു പറയാനുള്ളത് കഞ്ഞിവെള്ള ഹെയർ പാക്കാണ് കേട്ടോ. കഞ്ഞിവെള്ളത്തിൽ ഉണക്കനെല്ലിക്ക് ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഹെയർ പാക്കാണ്. ഒരുപാട് റിസൾട്ട് കിട്ടും കേട്ടോ ആ ഒരു ഹെയർ പാക്ക്. നിങ്ങളുടെ തലയ്ക്ക് നല്ലൊരു തണുപ്പ് ഏകാനും അങ്ങനെ നമ്മുടെ മുടി വളർച്ച ഇൻക്രീസ് ചെയ്യാനും അകാലനരയെ ചെറുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ്. ഏത് ഹെയർ പാക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഏത് ഹെയർ പാക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. നമുക്ക് റിസൾട്ട് കിട്ടുന്നത് വരെ അതൊരു ക്ഷമയോടെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഫലം കിട്ടത്തുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഒരു ഹെയർ പാക്ക് കയ്യൂന്നി വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക്. കയ്യൂന്നിയും തുളസിയിലയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് ഇട്ടിരുന്നു. അതും ഒരുപാട് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്കാണ്. അടുത്തത് ഇഞ്ചിയും പാലും വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക്. അത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, റിവേഴ്സ്ഡ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ അകാലനര സ്റ്റോപ്പ് ആയിട്ടുണ്ട് എന്നൊക്കെ ഒരുപാട് റിവ്യൂസ് വന്നിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇഞ്ചിയും
ഇഞ്ചിയും പാലും വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തത് അതായത് നമ്മളത് ചതച്ചെടുത്തതോ അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുത്തതോ എടുക്കാം. അതിലേക്ക് ഒരു 4 ടീസ്പൂൺ പാൽ ഒഴിച്ചിട്ട് അതായത് ചൂടാക്കാത്ത പാലാണ് കേട്ടോ, നല്ല ശുദ്ധമായിട്ടുള്ള പാൽ കിട്ടുവാണെങ്കിൽ ആ ഒരു പാൽ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ഒരു വീക്ക്ലി 3 ടൈംസോ അല്ലെങ്കിൽ ഡെയിലി ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്തു കൊടുക്കാം. അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിലും നമുക്ക് ആ ഒരു അകാലം നിറയെ മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റത്തെ ഹെയർ പാക്ക് എന്ന് പറയുന്നത് കറിവേപ്പിലയും മോരും, അതും ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും ഒരുപാട് റിസൾട്ട് നൽകുന്നതാണ്, അകാലനര ഇല്ലാണ്ടാക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ കറിവേപ്പിലയും മോരും എന്ന് പറയുന്നത്. അടുത്തത് കരിഞ്ചീരകം ഹെയർ പാക്കാണ്. കരിഞ്ചീരകം ഹെയർ പാക്കും ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു ഇതിനും നല്ല റിവ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ അതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കൂടാതെ കോക്കനട്ട് ഓയിലിൽ ലെമൺ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതും അകാല നിറയെ റിവേഴ്സ്ഡ് ആക്കി കൊണ്ടുവരാനും സ്റ്റോപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഹെയർ പാക്സിൽ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് ഏതാണോ അത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ തുടർച്ചയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും, അപ്പോൾ അത് തന്നെ നിങ്ങൾ തുടർന്ന് കൊണ്ടുപോവുക. പ്ലസ് ഈ ഒരു ഹെയർ പാക്ക്, ഇതിൽ ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതും കൂടി തുടർന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അതും കണ്ടിന്യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ഞാൻ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഗീയുടെ ബെനഫിറ്റ്സ്, അതായത് ആയുർവേദത്തിൽ ഒരുപാട് ബെനഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ ഗീ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന, നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി ഹീറ്റൊക്കെ കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഗീ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഗീ നമുക്ക് നെയ്, നമുക്ക് രാത്രിയിൽ കിടക്കാൻ നേരം നസ്യം ചെയ്യുന്നത് പോലെ രണ്ട് തുള്ളി ഓരോ മുക്കിലായിട്ട് ഇങ്ങനെ ഇടിച്ചു കൊടുത്തിട്ട് രാത്രി കിടന്നുറങ്ങുന്നത് നമ്മുടെ ശരീരം കൂളാക്കാനും ഈ ഒരു അകാല നിറയെ റിവേഴ്സ്ഡ് ആക്കി കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യും. അല്ലാതെ തന്നെ അണുതൈലമൊക്കെ വെച്ചിട്ട് നസ്യം ചെയ്യാറുണ്ട്, അത് രാവിലെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നസ്യം ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. അതായത് നമ്മുടെ ഈ ഒരു ഇതിനു മേലേക്കുള്ള, അതായത് ഈ തലയ്ക്കൊക്കെ വരുന്ന എല്ലാ പ്രശ്നങ്ങളും, കണ്ണിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഈ ഒരു കഴുത്തിന് മേലേക്കുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ നസ്യം ചെയ്യുന്നത് വഴി സഹായിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക്, തലവേദനയ്ക്കൊക്കെ നസ്യം ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്നത് ഒരുപാട് കുറച്ചും കൂടി റിസൾട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് കുറച്ചും കൂടി കിട്ടും കേട്ടോ. വേറൊരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ, പക്ഷേ ആൾക്കാർ ആരും കണ്ടിട്ടില്ല കേട്ടോ ആ ഒരു വീഡിയോ. എനിക്ക് തോന്നുന്നു ഒരു 30 വ്യൂസ് അത്രയും കണ്ട് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു വീഡിയോ. അതായത് പാദഭംഗി, അതിനെക്കുറിച്ചിട്ടാണ് കേട്ടോ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഉള്ളം കാലിൽ നെയ് വെച്ചിട്ട് കൊടുക്കുന്ന ഒരു മസാജാണ് രണ്ട് കാലിലും. അതും നമ്മുടെ ബോഡിയിലുള്ള, അതായത് നമുക്ക് വേണ്ടാത്ത ശരീരത്തിൽ കിടക്കുന്ന മാലിന്യങ്ങളെയൊക്കെ പുറന്തള്ളാനും ബോഡി ഹീറ്റ് കുറയ്ക്കാനും നമ്മുടെ ഡൈജഷൻ പ്രോബ്ലംസൊക്കെ മാറ്റിയെടുക്കാനും അതൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കാനും ശരീരം നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോ ആകാനും പിന്നെ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നമ്മുടെ അകാല നരയൊക്കെ റിവേഴ്സ്ഡ് ആക്കിയെടുക്കാനും അതൊക്കെ മാറ്റിയെടുക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്ത് അതും തുടർന്നുകൊണ്ട് പോവുക. പിന്നൊരു കാര്യം എന്ന് പറയുന്നത് എക്സസൈസാണ് കേട്ടോ. നമ്മുടെ ബോഡി ഹീറ്റ് കൂടുന്നതിനനുസരിച്ചിട്ടാണ്, അതായത് ഇപ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു അല്ലെങ്കിൽ നമുക്ക് എന്തിനോടെങ്കിലും ഭയം തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചസ് പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡി ഹീറ്റ് ഉയരാൻ കാരണമാകും. അതായത് നമ്മുടെ ശരീരത്തിൽ പിത്തം കൂടാൻ കാരണമാവുകയും അത് പെട്ടെന്ന് തന്നെ അകാല നരയ്ക്ക് കാരണമാവുകയും ചെയ്യും കേട്ടോ. അപ്പം ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബോഡി ഹീറ്റ് കുറയ്ക്കാനാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ പിത്തം കൂടി നിൽക്കുകയാണെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് എക്സസൈസ്. അതായത് നമുക്ക് യോഗ ചെയ്യാം. യോഗ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ മനസ്സിനെ കൂളാക്കാനും നമ്മുടെ ബോഡിയെ ഹെൽത്തി ആക്കി വയ്ക്കാനും ഡൈജഷൻ പ്രോബ്ലംസൊക്കെ മാറ്റിയെടുക്കാനും നമ്മുടെ ശരീരത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ മനസ്സിനെയും ബോഡിയെയും ഒക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി
നന്നായിട്ട് കാമാക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുവഴി നമ്മുടെ ആ ഒരു ഉയർന്നു നിൽക്കുന്ന ആ ഒരു പിത്തത്തെ കുറയ്ക്കാനും നമ്മുടെ ആ ഒരു നാച്ചുറൽ കളറിലേക്ക് നമ്മുടെ ഹെയറിനെ തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ യോഗയൊക്കെ ഈ ഒരു സമയത്ത് മെഡിറ്റേഷൻ യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം ചെയ്തുകൊണ്ട് പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ നെയിൽ റബ്ബിങ്, അതായത് നമ്മുടെ ഈ തള്ളവരിൽ ഒഴിച്ച് ബാക്കി എല്ലാ നെയിൽസും ഇങ്ങനെ പരസ്പരം ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതാണ് കേട്ടോ. നെയിൽ റബ്ബിങ് എന്ന് പറയുന്നത് റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും അത് ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു ഹെയർ ഫോളിക്കിൾസിൻ്റെ അതിലേക്ക് എത്തുകയും നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും കാലനര മാറ്റിയെടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇതിൽ ഫസ്റ്റ് നിങ്ങളൊരു ഓയിൽ ചൂസ് ചെയ്യുക, അതിന് ശേഷം നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെയർ ബാഗ് ചൂസ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ഈ ലാസ്റ്റ് പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഇതിനോടൊപ്പം തുടർച്ചയായിട്ട് കൊണ്ടുപോവുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ആദ്യം പറഞ്ഞല്ലോ, ഇൻറ്റേണൽ ആയിട്ടുള്ള പ്രശ്നം പരിഹരിച്ചിട്ട് വേണം ഈ ഒരു കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെയോടൊപ്പം ചെയ്യുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇന്നെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റുമെങ്കിൽ നമുക്ക് അതിനെ റിവേഴ്സ്ഡ് ആയിട്ട് കൊണ്ടുവരാനും പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. കൂടാതെ കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കും കൂടി ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുകയെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഒന്ന് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും എല്ലാവർക്കും തെറ്റാ, ബൈ ബൈ.